പറയേണ്ട ആളുകളിൽ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങി സർവാത്മന അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ആരംഭിച്ചതാണ് നമ്മുടെ ഈ പരിപാടി. ഉസ്താദിന്റെ വിലായത്തും ഉസ്താദിന്റെ മഹത്വവും പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല. ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങരയിൽ നിന്ന് ഒരു സുഹൃത്ത് ഇവിടെ സിയാറത്തിന് വന്നിരുന്നു. അബ്ദുറസാഖ് എന്ന് പേരുള്ള ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ആ കൂട്ടുകാരൻ റൂമിലേക്ക് വരികയും എന്നോട് സൂചിപ്പിച്ചു, ഞാൻ ഉസ്താദുമായി അത്ര അടുപ്പുള്ള ആളൊന്നുമല്ല. സാധാരണ നമ്മുടെ നാടുകളിൽ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ വഫാത്തായാൽ നാട്ടിൽ വന്നാൽ ഞാൻ അവിടെ സിയാറത്തിന് പോവാറുണ്ട്. ചുരുങ്ങിയത് 40 ദിവസം അവരുടെ പേരിൽ ഫാത്തിഹ ഓതാറുമുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്തായ സമയം മുതൽ ഞാൻ പതിവ് പോലെ ഫാത്തിഹ ആരംഭിച്ചതാണ്. അത് എന്നെ ഉസ്താദിന് കൂടുതലായി പരിചയമില്ല. സാധാരണ നമ്മുടെ സംഘടനാപരമായ നേതാക്കന്മാർ അവരുടെ വഫാത്തിന്റെ നേരം 40 ദിവസം ഞാൻ ഫാത്തിഹ ഓതുന്നത് പോലെ ആരംഭിച്ചതാണ്. പക്ഷേ എന്റെ മനസ്സ് എന്നോട് അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു എന്നല്ലാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തോന്നിയിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. സമാനമായ നിരവധി അനുഭവങ്ങൾ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ മുമ്പ് ഒരു സ്വലാത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ഉപ്പാപ്പ അലിക്കുഞ്ഞി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞങ്ങളോട് തന്നെ പറയുകയുണ്ടായി, ഞാൻ 2 ഫാത്തിഹ ഉസ്താദിന്റെ പേരിൽ ഓതുന്നുണ്ട്. നിങ്ങൾ ചുരുങ്ങിയത് ഒന്നെങ്കിലും ഓതണം. ഞങ്ങളോട് മാത്രമല്ല, പല പരിപാടികളിലും അങ്ങനെ പറയുന്നതായി പറഞ്ഞതായി അറിഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കിടയിൽ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയുമായി ബന്ധപ്പെട്ട ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് സ്വലാത്ത് എന്നത് ജീവിതത്തിന്റെ പ്രധാന ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോഴും അതിലൂടെ പരിഹാരം ലഭിക്കുകയും ചെയ്ത് നമുക്ക് പാഠം നൽകിയ മഹാനരാണ് ബഹുമാനപ്പെട്ട ഉസ്താദവര്. കഴിഞ്ഞ റമദാനിന്റെ തൊട്ട് മുമ്പത്തെ റമദാനിൽ അതിന്റെ മുമ്പത്തെ റമദാൻ, ഈ റമദാനല്ല, ഇതിന്റെ മുമ്പത്തെ 3-ാമത്തെ റമദാനിൽ 21-ാം രാവിലെ പ്രാർത്ഥന സദസ് കഴിഞ്ഞതിന് ശേഷം ഉസ്താദിന്റെ അരികിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ കുറെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഉസ്താദിനോട് ഞാൻ വെറുതെ ചോദിച്ചു, ഉസ്താദിന് ഇങ്ങനെയൊരു സംവിധാനത്തോട്, ഈ ആത്മീയമായ വഴിയോട് താല്പര്യം ജനിക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞ മറുപടി വിശാലമായി ഉസ്താദ് വിശദീകരിച്ചതാണ്. ഉസ്താദ് ഈ അടുത്തൊരു സ്ഥലത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എണ്ണമില്ലാത്ത സ്വലാത്ത് വർദ്ധിപ്പിച്ചതാണ് അതിനുള്ള കാരണമെന്ന് ഉസ്താദ് മറുപടി പറയുകയുണ്ട്. അപ്പൊ ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ഞാൻ ചോദിച്ചു, 100,000 എത്ര കോടി ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞത്, കോടി എന്ന കണക്ക് പോലും പറയാനില്ലാത്ത വിധം സ്വലാത്ത് വർദ്ധിപ്പിക്കലായിരുന്നു എന്റെ പ്രധാന അജണ്ട എന്ന് ഉസ്താദ് അവരുകൾ പറയുകയുണ്ടായി. അതിലൊരു മടി ഉണ്ടാവില്ല. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെയും സ്വലാത്തിന്റെ വഴിയെ പോവലായിരുന്നു എന്ന് ഉസ്താദ് വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ
നമ്മോട് ആവർത്തിച്ചു പറഞ്ഞൊരു വിഷയമുണ്ട്, ഹുവല്ലദി യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. നമ്മുടെ മനസ്സുകളിൽ നിന്നുള്ള അന്ധകാരങ്ങളെ വെളിച്ചം പകരാൻ, മനസ്സിന് ബാധിച്ചിട്ടുള്ള മ്ലേച്ഛതകളിൽ നിന്ന് പരിശുദ്ധീകരണം ലഭിക്കാൻ, ജീവിത സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്ന തെറ്റുകളിൽ നിന്ന് ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നിയാൽ അതിനേറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് സ്വലാത്ത് എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഹുവല്ലദി യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. സ്വലാത്ത് എന്ന് പറയുന്നത് തന്നെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള നമ്മുടെ വഴിയാണ്. ഇരുളുകളിൽ നിന്ന് നല്ല വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകാനുള്ള കാരണമാണ് എന്ന് മഹാന്മാർ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഹുളൂറുൽ ഖൽബു ഇല്ലാതെ ചൊല്ലിയാൽ പോലും പ്രതിഫലം കിട്ടുന്ന, അതിന് മാത്രം പവറുള്ള ഒന്നാണ് സ്വലാത്ത് എന്ന് ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വളരെ കൃത്യമായി സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ ഇവിടെ ആമുഖമായി പറയുക. രണ്ടുപേർ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതിൽ നിന്ന് ഒരാൾക്കുള്ള പ്രതിഫലം അജ്റുൻ ളഈഫുൻ വളരെ ചെറുതാണ്, മറ്റയാൾക്ക് ലഭിക്കുന്നത് ലാ യുഹ്സ, അത് എണ്ണം തികക്കാൻ പറ്റാത്തതാണ്, അതിലപ്പുറമാണ്. രണ്ടുപേർക്കും കൂലി കിട്ടുന്നുണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ. എന്നിട്ട് ഒന്നാമത്തെയാൾക്ക് കൂലി കിട്ടുമെന്ന് മാത്രമല്ല, അത് കുറയാനുള്ള കാരണം മഹാന്മാർ പറയുന്നത്, ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, വസബബുഹു അന്ന റജുലൽ അവ്വൽ, ഒന്നാമത്തെ ആളുടെ സ്വലാത്ത് മഅൽ ഗഫല, അത് അശ്രദ്ധമായി വെറുതെ ഇങ്ങനെ ചൊല്ലിയാണ്. അയാളുടെ മനസ്സ് വേറെ പലതിലും വ്യാപൃതമാണ്, പക്ഷേ എന്നാലും അയാൾക്ക് കൂലിയുണ്ട്. അയാൾക്ക് കൂലി കൊടുക്കുമെന്ന് മഹാന്മാർ പറയുന്നു. ഇത് പറഞ്ഞിട്ട് രണ്ടാമത്തെ വളരെ മനസാന്നിധ്യത്തോടുകൂടി സ്വലാത്ത് ചെല്ലുന്നവർ, ആ സ്വലാത്ത് ചെല്ലുന്നവർക്ക് എണ്ണം പറയാത്ത രൂപത്തിലുള്ള കൂലി കൊടുക്കുമെന്ന് മഹാന്മാർ വിശദമായി തന്നെ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് സാധാരണ നമുക്കറിയുന്നൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഹൃദയ സാന്നിധ്യമില്ലെങ്കിലും അതിനൊരു പവർ കൊടുക്കാൻ കാരണം? അത് തഅളീമ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ പരിഗണിച്ചതിന്റെ പേരിൽ. വഹ്തിറാമൻ ലി ഖദരിഹി, അവിടുത്തെ മഹത്വത്തെ വന്ദിച്ചതിന്റെ പേരിലാണ്. നിരവധി തെളിവുകൾ മഹാന്മാർ ആ വിഷയ സംബന്ധിയായി നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാന അജണ്ടയാണ്. അതുകൊണ്ടാണ് മദ്ഹറിന്റെ ഏറ്റവും നല്ല പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ഇവിടെ മാസത്തിൽ നടക്കുന്ന സ്വലാത്ത്. മാത്രമല്ല, സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള വഴിയാണത്. മഹാന്മാർ സ്വലാത്തിനെ പറ്റി പറഞ്ഞ നിരവധി വിശദമായി പറഞ്ഞ വിശദീകരണങ്ങൾ പറയാനുണ്ട്. അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെയുമായി ബന്ധം കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. സ്വലാത്തിന് പ്രത്യേകിച്ച് സ്ഥലവും സമയമൊന്നും പറയേണ്ട കാര്യമില്ല. മഹാന്മാരും സ്വലാത്തിനെ വിശദമായി പറഞ്ഞ സ്ഥലത്ത് സ്വലാത്ത് പറയുന്നതിന് വേണ്ടി സ്വലാത്തിന്റെ സ്ഥലങ്ങൾ ഇങ്ങനെ വിശദമായി പറഞ്ഞ സമയത്ത്
ചില പ്രത്യേകമായ സന്ദർഭങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലാൻ ചില പ്രത്യേക സമയങ്ങളുണ്ട്. ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിന് ചില കുറവുകളുണ്ട്. അതിൽ ഒന്നാമത് പറയുന്ന സമയമാണ് ജുമഅയുടെ ദിവസം വെള്ളിയാഴ്ച രാവിലെ. എല്ലാവർക്കും അറിയുന്ന വിഷയമായതുകൊണ്ട് ഞാൻ വിശാലമായി പറയുന്നില്ല. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമീ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. ഇന്നൽ ഇസ്തിഗാല ബിഹാ യൗമൽ ജുമഅതി വലൈലതിഹ അഅളമ അജ്റൻ മിനൽ ഇസ്തിഗാല ബിതിലാവതിൽ ഖുർആൻ. വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന സ്വലാത്തിന് ഖുർആനിനേക്കാളും പവറാണ്. സൂറത്തുൽ കഹ്ഫ് അല്ലാത്തത് ഓതുന്നതിനേക്കാളും പവറാണ്. കാരണം ലിനസ്സിൽ ഹദീസ് അലാ ഖിറാഅതിഹ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലെയും പകലും ചൊല്ലുന്ന സ്വലാത്ത് ഖുർആനിനേക്കാളും മഹത്വമുണ്ടെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. ഉഹിബ്ബു കസറത സ്വലാത്തി അലാ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കുല്ലി ഹാൽ, എല്ലാ സമയത്തും ഞാൻ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ താൽപര്യപ്പെടുന്നു. വഇന്നമാ ഫീ ലൈലത്തിൽ ജുമുഅതി, വെള്ളിയാഴ്ച രാവിലെയും പകലും ചൊല്ലുന്ന എന്റെ സ്വലാത്ത് അത് ഭയങ്കര സ്ട്രോങ്ങിൽ എനിക്ക് താല്പര്യമാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. വെള്ളിയാഴ്ച രാത്രിയിലുള്ള സ്വലാത്തിന് അത്രക്കും രാവിലെയും പകലുമുള്ള സ്വലാത്തിന് അത്രക്കും പ്രാധാന്യമുണ്ടെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമഅ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾ എന്റെ പേരിലുള്ള സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. വിശാലമായി തന്നെ പറയേണ്ട ഹദീസുകൾ ഇഷ്ടം പോലെ നമുക്കതിൽ കാണാൻ പറ്റും. ഇപ്പൊ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ നമ്മൾ പരിഗണിക്കേണ്ട ഒന്നാമത്തെ സമയം വെള്ളിയാഴ്ച രാവും പകലും. രണ്ടാമത്തത് മഹാന്മാര് പറയാണ്, സ്വലാത്തു ഫീ അവ്വലിൻ നഹാരി, ഒരു ദിവസത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും സ്വലാത്ത് ചൊല്ലലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ സ്വല്ല അലയ്യ ഹീന യുസ്ബിഹു അശ്റൻ വഹീന യുംസി അശ്റൻ അദ്റകതുഹു ശഫാഅതി യൗമൽ ഖിയാമ. രാവിലെയും വൈകുന്നേരം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഖിയാമത്തു നാളിൽ ശഫാഅത്ത് കിട്ടുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടം പോലെ ഹദീസും ആ വിഷയത്തിൽ കാണാൻ പറ്റും. വെള്ളിയാഴ്ച മാത്രമല്ല, എല്ലാ ദിവസത്തിന്റെ രാവിലെയും വൈകുന്നേരമുള്ള സ്വലാത്ത്. സമയം വളരെ ചുരുങ്ങി മാത്രമുള്ളത് കൊണ്ട് ഞാൻ വിശാലമായി പറയുന്നില്ല. മൂന്നാമത് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ സമയം, അസ്വലാത്തു ഇന്ദ ഇറാദത്തിൻ നൗമി വ ഇന്ദ ഖില്ലത്തിൻ നൗമി, ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്തുള്ള സ്വലാത്തിന് പ്രത്യേകം സ്ഥാനമുണ്ടെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയുന്നത് കാണാം. സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, മൻ ആവ ഇലാ ഫിറാശിഹി ഫുമ്മ ഖറഅ തബാറകല്ലദി ബിയദിഹിൽ മുൽക്ക്. എന്നിട്ട് റസൂലുള്ള ഒരു ആയത്ത് ഒരു ദുആ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കിടന്നാൽ അവന് വല്ലാത്ത പവറാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്നിട്ട് റസൂലുള്ള അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഔസാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി തങ്ങൾ വസിയ്യത്ത് ചെയ്തു, ഞാൻ സഫറിലും ഹദറിലും സ്വലാത്ത് ചൊല്ലാൻ, വ അല്ലാ അനാമ ഇല്ലാ അലാ വിത്രിൽ വ ബിസ്സലാത്തി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
സ്വലാത്ത് ചൊല്ലാതെ ഉറങ്ങാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് സയ്യിദുന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇഷ്ടം പോലെ ധാരാളം നമുക്കിത് കാണാൻ പറ്റും. ഇനി അടുത്ത സ്വലാത്ത് ചൊല്ലാൻ മഹാന്മാര് പറയുന്ന മറ്റൊരു സന്ദർഭം, അസ്സലാത്തു ഇൻദൽ ഇജ്തിമാഇ വൽ ഇഫ്തിറാഖ് വത്തഹദീർ മിൻ തർകിഹാ ഫിൽ മജാലിസ്. മഹാന്മാര് പറയുന്നത് ഒരുമിച്ച് കൂടുമ്പോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ചില ആളുകൾക്ക് മജ്ലിസ് തുടങ്ങുമ്പോൾ സ്വലാത്തിന് പ്രയാസമായിരിക്കും. മജ്ലിസിന് ശേഷം മൂന്ന് സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് പരാതി ഉണ്ടാകും. പറയുന്നതാരാണ്? സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയാണ് സയ്യിനു മജാലിസക്കും ബിസ്സലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ സദസ്സുകളെ സ്വലാത്ത് കൊണ്ട് നിങ്ങൾ അലങ്കരിക്കുവീൻ. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളമായി നമുക്കത് കാണാൻ പറ്റും. ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോഴും സദസ്സിൽ നിന്ന് പിരിയുമ്പോഴും എല്ലാത്തിനും സ്വലാത്ത് പ്രത്യേകമായ കൂലിയുണ്ട്. അത് ചെയ്യേണ്ടതാണ് എന്ന് ഹബീബ് തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടു മുതലേ ഒരു പരിപാടി തുടങ്ങുമ്പോഴും സ്വലാത്ത്, നിർത്തുമ്പോഴും സ്വലാത്ത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടക്കിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്ന ഹദീസ് വിശാലമായി തന്നെ നമുക്ക് കാണാം. മലക്കുകളിൽപ്പെട്ട ചില ആളുകൾ, അവർ സഞ്ചാരികളാണ്, അവർ ദിക്ര ഹൽക്കന്റെ സദസ്സിന്റെ അരികിലൂടെ ചെന്നാൽ ചില ആൾക്കാർ അവിടെ ഇരിക്കും. എന്നിട്ടോ ആ കൗമു ദുആ ചെയ്യുന്നത്, ആ ദുആക്ക് ആമീൻ പറയുന്നതിനൊക്കെ ഇവർ കൂട്ടുനിൽക്കും. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ആ മജ്ലിസിൽ ചൊല്ലിയാൽ, ഇപ്പൊ മദ്ഹറിൽ സ്വലാത്ത് നടക്കുമ്പോ ഈ സ്വലാത്തിന്റെ ഹളറത്തിലേക്ക് മലക്കുകൾ വരും. അവരുടെ ഡ്യൂട്ടി തന്നെ ഓരോ സ്ഥലത്ത് എവിടെയാ സ്വലാത്തിന്റെ ഹൽക്ക, എവിടെയാണ് ദിക്ര ഹൽക്ക എന്ന് പറഞ്ഞ് തെരഞ്ഞു നടക്കാനാണ് അവരെ പണി. അങ്ങനെ നടന്നു എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സദസ് പിരിയുന്ന സമയത്ത് അവന് പറയും, തൂബാ ലിഹാഉലാഇ യർജിഊന മഗ്ഫൂറൻ ലഹും. ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയം അവർ മുഴുവനും പൊറുക്കപ്പെട്ടവരാണ്, ഒരു ദോഷവും ഇല്ലാതെയാണ് അത്തരം സദസ്സുകളിൽ നിന്ന് മടങ്ങുന്നത് എന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. മദ്ഹറിന്റെ സ്വലാത്തിലേക്ക് വന്നാൽ, വേറെ വല്ല സ്വലാത്ത് മജ്ലിസിലേക്ക് വന്നാൽ, അവിടെ നിന്നും മടങ്ങുന്ന സമയം എല്ലാം മോചിതരായ രൂപത്തിലാണ് മടങ്ങുന്നത് എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. കള്ളം പറയാത്ത നേതാവാണ്, നുണ പറയാത്ത നേതാവാണ്. നമ്മൾ ഏത് ഉദ്ദേശത്തിൽ വന്നാൽ പോലും സ്വലാത്തിന്റെ മജ്ലിസിൽ നിന്ന് സ്വലാത്ത് ചൊല്ലി പുറത്തു പോകുമ്പോ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. ഇനി എപ്പോഴാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? അസ്സലാത്തു ഇൻദ ലിഖാഇൽ ഇഖ്വാനി, പരസ്പരം കാണുന്ന സമയത്ത്, പരസ്പരം സഹോദരങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത്. മാമിൻ അബ്ദൈനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാമിൻ മുസ്ലിമൈനി യസ്തഖ്ബിലു അഹദുഹുമാ സാഹിബഹു വയതസഫയതസാഫഹാനി വയുസല്ലിയാനി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ലം യതഫറഖ ഹത്താ യുഗ്ഫറ ലഹുമാ ദുനൂബുഹുമാ മാ തഖദ്ദമ വമാ തഅഖർ. രണ്ടുപേര് കണ്ടുമുട്ടി, കൈകൊടുത്തു, പരസ്പരം സലാം പറഞ്ഞു, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി. അങ്ങനെ ചൊല്ലി പിരിഞ്ഞാൽ അതോടുകൂടി അവരുടെ മുമ്പും പിമ്പുള്ള ദോഷമൊക്കെ പൊറുക്കപ്പെടുമെന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. മാത്രമല്ല മഹാന്മാർ ഈ വിഷയ സംബന്ധിയായി ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. മുസാഫഹത്ത് എന്ന് പറയുന്നത് തന്നെ പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കുവാനുള്ള ഘടകമാണെന്ന് മഹാന്മാർ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഇൻഷാല്ലാഹ് വിശാലമായി പറയുന്നില്ല, കൂടുതലും മുതാല്ലിമീങ്ങളാണ് ഇപ്പോഴുള്ളത്, നമ്മുടെ ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പൊ മുതാല്ലിമീങ്ങൾ പരമാവധി ഒന്ന് സഹകരിച്ച് അരികോട് ചേർന്ന് നിന്ന് കൊടുത്താൽ ബാക്കി ബേക്കറിയിലിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികൾക്ക് അവസരം ഉണ്ടാക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് സ്വലാത്തു ചൊല്ല. രണ്ടാളെ കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരുമായി സംസാരിച്ച് മുസാഫഹത്ത് നടത്തി അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലിയാൽ അവരുടെ രണ്ടുപേരുടെയും ദോഷം പൊറുപ്പിക്കപ്പെടുന്നതാണ്. ഇനിയും ഹദീസുകൾ ആ വിഷയത്തിൽ കാണുന്നതാണ്. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സ്വലാത്ത് ചൊല്ലേണ്ട സ്ഥലം അസ്വലാത്തു ബഅദൽ അദാൻ. ഇപ്പൊ നമ്മൾ ചൊല്ലിയതുപോലെ ബാങ്കിന് ശേഷമുള്ള സ്വലാത്ത് ഇദാ സമിഅതുമുൽ മുഅദ്ദിന ഫഖൂലൂ മിസ്ലമാ യഖൂൽ ثم صلوا علي فانه من صلى علي صلاه صلى الله بها عشرا. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അതുപോലെ ചൊല്ലണം, എന്നിട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതാണ്, എനിക്ക് വസീലക്ക് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കേണ്ടതാണ്. ഫമൻ സഅലല്ലാഹ ലീ അൽ വസീല ഹല്ലത് ലഹു ശഫാഅ. ഹബീബായ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, ബാങ്കിന് ശേഷമുള്ള സ്വലാത്ത് ചൊല്ലിയാൽ അവന് എന്റെ ശഫാഅത്ത് നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്നവരാണ് നമ്മൾ, അതിന് ശേഷമുള്ള സ്വലാത്ത് പരിഗണിക്കാത്തവരാണ്. അതിന് ശേഷമുള്ള സ്വലാത്തിന്റെ ഗൗരവമാണ്. മഹാന്മാര് പറയുന്നു, ഹല്ലത്തു ലഹു ശഫാഅ, ബാങ്കിന് ശേഷമുള്ള സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അവന് ശഫാഅത്ത് നിർബന്ധമാ. സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ, അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിനെ പറ്റിയാണ് പറയുന്നത്. വിശാലമായി വിശദീകരിക്കേണ്ടതാണ്. മഹാന്മാര് പല പല സന്ദർഭങ്ങളും നമ്മോട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശാലമായ വഴിയിലേക്ക് കടക്കുന്നില്ല. ഇനിയും നമുക്ക് കാണാം മഹാനായ സയ്യിദുന അൽ ഇമാമുൽ നബവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, أجمع العلماء على استحباب ابتداء الدعاء بالحمد لله تعالى والثناء ثم الصلاة على رسول الله صلى الله عليه وسلم. إمام النبوي തങ്ങള് പറയുന്നത് കാണാം, ദുആ ചെയ്യുമ്പോ അൽഹംദുലില്ലാഹ് കൊണ്ട് തന്നെ തുടങ്ങൽ സുന്നത്താണ്, സ്വലാത്ത് കൊണ്ട് തന്നെ തുടങ്ങൽ സുന്നത്താണ്, അതിൽ എതിരഭിപ്രായമില്ല. ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് തുടങ്ങേണ്ടതാണ്. മഹാനായ അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹു പറയാണ്, മൻ അറാദ അയ്യസ്അലല്ലാഹ ഹജതഹു, ആർക്കെങ്കിലും അവന്റെ റബ്ബിനോട് വല്ലതും പറയണമെന്നുണ്ടോ, ഫല്യബ്ദ ബിസ്വലാ. ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് കൊണ്ടവൻ തുടങ്ങട്ടെ.
വലിയം അത് അവസാനിക്കുമ്പോഴും സ്വലാത്ത് കൊണ്ട് തന്നെയാകട്ടെ, തുടക്കവും ഒടുക്കവും സ്വലാത്ത് കൊണ്ടാവേണ്ടതാണ്. എന്നിട്ട് മഹാന് പറയാണ്, ഫഇന്ന സ്വലാത്ത അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്ബൂല, ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് സർവാത്മന സ്വീകാര്യമാണ്, സർവാത്മന സ്വീകാര്യമാണ്. ഹബീബായ നബി തങ്ങൾ തന്നെ പറയാണ്, മാമിൻ ദുആഇൻ ഇല്ലാ ബൈനഹു വബൈന സമാഇ ഹിജാബുൻ ഹത്താ യുസല്ലിയ അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ പിന്നെ മറയുണ്ടാവൂല, റബ്ബിനും അവനുമിടയിൽ തടസ്സമില്ല. ഇനിയും നിങ്ങൾക്ക് കാണാം, ഇന്ത ദുഖൂലിൽ മസാജിദി والخروج منها والمرور بها والمرور بها. പള്ളിയിൽ കടക്കുമ്പോ സ്വലാത്ത് സുന്നത്താണ്, പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും സുന്നത്താണ്, പള്ളിയിലൂടെ നടക്കുമ്പോഴും സുന്നത്താണ്. ആദരണീയരായ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നു, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളായിരുന്നു, ഇദാ ദഖലൽ മസ്ജിദ പള്ളിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സ്വല്ലാ അലാ മുഹമ്മദിൽ സ്വസല്ലമ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതാണ്. എന്നിട്ട് പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലീ ദുനൂബി വഫ്തഹ്ലീ അബ്വാബ റഹ്മതിക് വഇദാ ഖറജ സ്വല്ലാ അലാ മുഹമ്മദിൽ, പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും സ്വലാത്ത് വേണമെന്ന് ബീവി ഫാത്തിമത്തു സഹ്റാ. തീർന്നില്ല അലിയാര് തങ്ങൾ പറയാണ്, ഇതാ മറർത്തുമ്പിൽ മസ്ജിദി പള്ളിയിലൂടെ നടന്നു പോയാൽ, ഫസ്വല്ലു അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. ഇനി അടുത്ത സന്ദർഭത്തെ പറ്റിയാണ് പറയുന്നത്, വിശദീകരിക്കുന്നില്ല. അസ്വലാത്തു ഇന്ദൽ ഹാജതി, നമ്മളൊക്കെ പലരും ആവശ്യമുള്ളവരാണ്, പലരും വ്യത്യസ്തമായ ആലോചനയിലുള്ളവരാണ്, നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളുടെ പരിഹാരമാണ് പരിശുദ്ധ സ്വലാത്ത്. അതിന് ഡസൻ കണക്കിന് ഉദാഹരണം അദ്ഹറിന്റെ സ്വലാത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറയാം. ആഗ്രഹ സഫലീകരണത്തിന് എന്നെ ശവിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നത്, എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക്, വലിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് നമ്മൾ വേഗം അതും ഇതും അന്വേഷിക്കുന്നതിന് പകരം, കുപ്പി കുടിച്ചിടുന്നതിന് പകരം, അത്തരം സന്ദർഭങ്ങളിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പരീക്ഷണം സ്വലാത്തിലൂടെ നമുക്ക് ആവശ്യമാണ്. ഇതാരാ പറയുന്നത്? കള്ളം പറയാത്ത നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉബൈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഖാല ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഞങ്ങളിലേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, മൻ കാന ലഹു ഇലല്ലാഹി ഹാജ, ആർക്കെങ്കിലും പടച്ചോന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടണമെന്ന് പൂതിയുണ്ടോ, ഔ ഇലാ അഹദിൻ മിൻ ബനി ആദം, അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് മാത്രമല്ല സൃഷ്ടികളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ഓനെന്തോ കിട്ടാണ്ട് പൈസ കടം കൊടുത്തത് തരുന്നില്ല, വേറെന്തെങ്കിലും ആവശ്യമുണ്ട് എന്നാൽ, ഫല്യതവല്ലാ, വുദു എടുത്തോട്ടെ, ആ വുദു നന്നായിക്കോട്ടെ, എന്നിട്ട് അവൻ രണ്ട് റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തിയിട്ട് പറയാ, അതിനുശേഷം അള്ളാഹുവിന് ശുക്ര ചെയ്തതിന് ശേഷം, വലിയുസല്ലി അലൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ല, അത് കഴിഞ്ഞിട്ട് അവൻ ഈ ദുആ ദുആ ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അളീം والحمد لله رب العالمين اسالك موجبات رحمتك وعزائم مغفرتك والغنيمه من كل بر والسلامه من كل ذنب لا تدع لي ذنبا الا غفرته ولا هما الا فرجته ولا حاجه هي لك رضا الا قضيتها يا ارحم الراحمين. ഇങ്ങനെ ചെയ്താൽ അവന്റെ കാര്യ
പൂർത്തീകരിക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി നിങ്ങൾ പറയണം, മൻ സല്ല അലയ്യ കുല്ല യൗമിൻ മിഅത്ത മറ, ഒരാൾ ദിവസവും 100 സ്വലാത്ത് ചൊല്ലി എന്റെ മേരിൽ, എന്നാൽ ഖലല്ലാഹു ലഹു മിഅത്ത ഹാജ 70 മിൻഹാ ലി ആഖിറതിഹി വ 30 മിൻഹാ ലി ദുനിയാ, ഒരു 100 സ്വലാത്ത് ഡെയിലി ചൊല്ലിയാൽ ഒരാളുടെ 100 കാര്യം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. എന്നിട്ട് ഹബീബ് വിശദീകരിക്കുന്ന അതിൽ 70 കാര്യം ആഖിറത്തിലേക്കുള്ളതാണ്, 30 നമ്മുടെ ദുനിയാവിലേക്കുള്ള. അപ്പൊ ദുനിയാവ് വേണ്ടാന്നല്ല, ദുനിയാവും ആഖിറവും കിട്ടാൻ 100 സ്വലാത്ത് ഡെയിലി ചൊല്ലിയാ മതി എന്ന് സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിന് വിശാലമായ ഒരുപാട് സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. തീർച്ചയായും ഇത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്, തീർന്നില്ല. അസ്സലാത്തു ബഅദൽ ഫറാഗ് മിനൽ വുദു, വുദു എടുത്തിട്ട് പോരുന്ന സമയത്ത് സ്വലാത്തിൽ പ്രത്യേകം സുന്നത്താണ്. മഹാന്മാര് പറയുന്നു, യുസ്തഹബ്ബു സ്വലാത്തു അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ഫറാഗ് മിനൽ വുദുഇ വകദ ബഅദ തയമ്മുമി والغسل من الجنابه والحيض وغيرهما. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, വുളു എടുത്ത് കഴിഞ്ഞു വരുമ്പോൾ സ്വലാത്ത് സുന്നത്താണ്, കുളിച്ചു വരുമ്പോഴും സുന്നത്താണ്, തയമ്മും ചെയ്തിട്ട് വരുമ്പോഴും സുന്നത്താണ്, എല്ലാത്തിനും സുന്നത്താണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇദാ ഫറഗ അഹദുക്കും മിൻ തുഹൂരിഹി ഫലിയഖുൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു ഫുമ്മ ലിയുസല്ലി അലൈ. ആ ദുആ ദുആ ചെയ്തതിന് ശേഷം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ല, എന്നാൽ ഫുതിഹത്തു ലഹു അബ്വാബു റഹ്മ, റഹ്മത്തിന്റെ വാതിലുകൾ ഒക്കെ അവർക്ക് തുറന്നു കൊടുക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെയോ അസ്സലാത്തു അഖിബ സ്വലവാത്ത്, എല്ലാ നിസ്കാരത്തിന് ശേഷമുള്ള സ്വലാത്ത്, അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നിസ്കാരത്തിന് ശേഷമുള്ള സ്വലാത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ദുആക്ക് ശേഷം 3 സ്വലാത്ത് 10 സ്വലാത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചില പള്ളികളിൽ. അപ്പൊ അതിനെ സംബന്ധിച്ച് ചില ക്ലിപ്പുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിസ്കാരത്തിന്റെ ദുആക്ക് ശേഷം ഒരു പ്രത്യേകം സ്വലാത്ത് അങ്ങനെ സുന്നത്തായിട്ട് മഹാന്മാർ പറഞ്ഞിട്ടുള്ള, എല്ലാ സമയത്തും സ്വലാത്ത് സുന്നത്താണ്, നിസ്കാരത്തിന്റെ ശേഷവും സുന്നത്താണ്, എപ്പോഴും ചൊല്ല ആ സമയത്ത് എന്ന നിലക്ക് പറയുന്നത് ചില ആൾക്കാർ, നമ്മുടെ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദമാക്കിയത് തെറ്റുദ്ധാരണയിലേക്ക് വകുപ്പ് വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് മഹാന്മാര് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞത്, ഒരു നാട്ടിൽ സ്വലാത്ത് അങ്ങനെ നടന്നു പോകുന്നുവെങ്കിൽ നമ്മൾ ആരും അത് തടയാനും പോകണ്ട, ഇല്ലാത്ത സ്ഥലത്ത് പുതിയതായിട്ട് തുടങ്ങിയിട്ട് കുഴപ്പമുണ്ടാക്കാനും പോകണ്ട എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാരണം സ്വലാത്ത് എന്നുള്ളത് എപ്പോഴും ചൊല്ലേണ്ടതാണ്, അത് എല്ലാ സമയം നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാലും അതിനെ എത്ര തന്നെ ആളുകൾ പരിഹസിച്ചാലും തീർച്ചയായും സ്വലാത്തിന് പ്രത്യേകമായ സന്ദർഭങ്ങൾ ക്ലിപ്തമല്ല, എല്ലാ സമയത്തും ചൊല്ല. ഞാൻ ഇപ്പൊ പറയണത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേകമായി പരിഗണിക്കണം എന്ന നിലക്ക് മാത്രമാണ് അതിൽ പെട്ടതാണ്. അസ്സലാത്തു അഖിബ സ്വലവാത്ത്, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അബൂബക്കർ മുഹമ്മദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിസ്കാരത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലുന്നതിന് തെളിവുണ്ട്, അത്തരം സ്വലാത്തുകൾ വേണ്ടതാണ്. ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഇഷ്ടത്തിന് കാരണമാകുന്നതാണ്. ഇനിയോ അസ്സലാത്തു കൃഷി ചെയ്യുന്ന സമയത്ത് സ്വലാത്തില്ല, വെറുതല്ല. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, അഫറായിതും മാ തഹറുസൂന അഅൻതും തസറഊനഹു അം നഹ്നു സാരിഊൻ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, പരിശുദ്ധമായ സ്വലാത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ടതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വർസുഖുനാ തമറഹു വജന്നിബ്നാ ളററഹു വജ്അൽനാ ലിഅൻഉമിക മിനസ് സാകിരീൻ. ഇങ്ങനെ പ്രത്യേകമായ സ്വലാത്ത് ചൊല്ലണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ഇനിയോ അസ്സലാത്തു ഇൻദൽ അഖിലി, തിന്നണ സമയത്ത് സ്വലാത്ത്, തിന്നുന്ന സമയത്ത് സ്വലാത്തുൽ പ്രത്യേകം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിദ്ദി റഹ്മത്തുള്ളാഹി അലൈ അവിടുത്തെ റൂഹുൽ ബയാനിൽ പറയുന്നു, തുസ്തഹബ്ബു സ്വലാത്തു ഹീന ഇഫ്തിതാഹി ത്വആം, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് സ്വലാത്ത് സുന്നത്താണ്. മാത്രമല്ല വഇൻദ ഇഖ്തിതാമി ത്വആം, വഇൻദ ഇഖ്തിതാമി ത്വആം, ആ സമയത്ത് ചെയ്യേണ്ട ദുആക്ക കഴിഞ്ഞതിന് ശേഷം സ്വലാത്ത് പ്രത്യേകമായി സുന്നത്താണ്. ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്, നിർഗിപ്പിക്കുന്നില്ല. മാത്രമല്ല അസ്സലാത്തു ഇൻദ അഖിലി അറുസ്, കഴിക്കുന്ന സമയത്ത്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, എല്ലാ സമയത്തും സന്ദർഭത്തിലും ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അതിനൊക്കെ സ്വലാത്ത് പ്രത്യേകമായി സുന്നത്തുണ്ട്. ഇനി ഒരു സ്വലാത്ത് സുന്നത്തുള്ള ഒരു സന്ദർഭമുണ്ട്, അതേതാണ്? അസ്സലാത്തു ഇൻദൽ അജ്സി അനി സദഖ. ഒരാൾ പൈസ ചോദിച്ചു, സംഭാവന ചോദിച്ചു, നമ്മുടെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല, ഒന്ന് പുഞ്ചിരിക്കാൻ സ്വലാത്ത് ചൊല്ലിക്കൊടുക്കുക പ്രത്യേകം സുന്നത്താണ്. അതുകൊണ്ട് സ്വലാത്ത് ഇവിടെ സംഭാവന ചെയ്യുന്ന നിങ്ങളൊക്കെ പാടങ്ങോട്ട് സ്വലാത്ത് അല്ലണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. സംഭാവന കൊടുക്കാൻ കഴിയാത്ത ആളെ കുറിച്ചാണ് പറഞ്ഞത്. അസ്സലാത്തു ഇൻദൽ അജ്സി അന സദഖ. ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുഹുമാ റജുലുൻ ലം യകുൻ ഇൻദഹു സദഖ, ഒരാളെടുത്ത് കൊടുക്കാൻ ഒന്നുമില്ല, കൊടുക്കാൻ പൂതിയുണ്ട് എന്നാൽ, ഫല്യകുൻ ഫീ ദുആഇഹി اللهم صل على محمد عبدك ورسولك وصل على المؤمنين والمؤمنات والمسلمين والمسلمات فإنها زكاة. അത് സകാത്ത് പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതിലിപ്പോ ഏതിലിപ്പോ ഒരാളിപ്പോ നമ്മളോട് ഒരു സഹായം ചോദിച്ചു, പൈസ അല്ല, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റണില്ല, ആ സമയത്ത് നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൊടുക്കാം. ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമുണ്ട്. ഒരാള് സഹായം കിട്ടാൻ മുട്ടിയിട്ട് വരികയാണ്, ഓൻ ആകെ വഷളായിട്ടുണ്ട്, ഓന് പൈസ 10 രൂപയും ചോദിച്ചിട്ട് വന്നു, ഓന്റെ മുമ്പിൽ ഉറക്കെ സ്വലാത്തിൽ ചിലപ്പോ തല്ലിട്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. വളരെ മാന്യമായി അവരെ വേദനിപ്പിക്കാത്ത രൂപത്തിലാണ് അതൊക്കെ നിർവഹിക്കേണ്ടത്. നമ്മുടെ സ്വഭാവവും അതിന്റെ സമീപനവും പരിസരമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സാധാരണ ഈ ഉറക്കുന്ന വിളിക്കൽ സുന്നത്താണ് നിസ്കാരത്തിന് വേണ്ടി. ചിലപ്പോൾ ഉറക്കുന്ന വിളിക്കുമ്പോൾ തല്ല് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ഓരോടുത്ത് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കൽ നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്, അത് സുന്നത്താണെന്ന് കരുതിയിട്ട് നമ്മൾ ആരോഗ്യത്തെ കൂടി ശ്രദ്ധിച്ചാലേ അത് ശരിയാവുള്ളൂ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഇനി അസ്സലാത്തു ഇൻദൽ ഖിയാമി ലിസ്സലാത്തിൽ ലൈലി, രാത്രി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തുള്ള സ്വലാത്ത്. അതിലൊക്കെ വിശാലമായ ഹദീസുകളൊക്കെ ഇവിടെ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. സ്വലാത്തിലേക്ക്, രാത്രി നിസ്കാരത്തിലേക്ക്, തഹജ്ജുദിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സ്വലാത്ത്, അതിൽ നിന്ന് പിരിയുന്ന സമയത്ത് സ്വലാത്ത്. ബഹുമാനപ്പെട്ട ഇമാം സഖാഫി റളിയല്ലാഹു അൻഹു, ഇമാം സഖാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഹജ്ജുദിൽ നിന്ന് വിരമിക്കുന്ന സമയത്തും സ്വലാത്ത് ചൊല്ലണമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ധാരണയൊന്നും ഇല്ലെങ്കിലും ചില ആളുകളിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്ന് മഹാന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയോ അസ്സലാത്തു ഇൻദ നസ്രിൽ ഇൽമി വൽ വഅളി വഖിറാഅത്തിൽ ഹദീസി ശരീഫി, വഅള് പറയുന്ന സമയത്ത്, ഇൽമ് പ്രചരിപ്പിക്കുന്ന സമയത്ത്, ഹദീസുകളൊക്കെ വായിക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലുക. വയല് പറയുന്ന സമയത്ത് പരമാവധി സ്വലാത്ത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോഴേക്ക് നമ്മൾ ഉറക്കെ സ്വലാത്ത് അല്ലണം, അത് വയലിന്റെ സന്ദർഭങ്ങളിലൊക്കെ ചൊല്ലേണ്ടതാണ്, പ്രചരിപ്പിക്കേണ്ടതാണ്. പിന്നെയോ അസ്സലാത്തു ഇൻദ നിസിയാനി, ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്നുള്ള പ്രഭാഷകന്മാരെ നിങ്ങളോട് നീട്ടിയിട്ട് വിശാലമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങളൊക്കെ അത് ഉൾക്കൊള്ളുന്നവരാണ് എന്നിലക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാണ്. അസ്സലാത്തു ഇൻദ നിസിയാനി, വല്ലതും മറന്നാൽ അപ്പോഴും സ്വലാത്ത്. ഹബീബായ നബി തങ്ങൾ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ ഖാഫ അലാ നഫ്സിഹി അൻ നിസിയാൻ ഫലിയുക്സിറു സ്വലാ, ഒരാൾക്ക് മറവിയുണ്ടോ എന്നുള്ള പേടി വന്നാൽ, മറക്കുന്നു തോന്നിയാൽ എന്റെ പേരിൽ, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബി ഹർബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, മുത്തുനബി പറഞ്ഞു, മൻ അറാദ അൻ യുഹദ്ദിസ ബിഹദീസിൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് പറയാൻ ഉദ്ദേശിച്ചു. ഫനസിയഹു, പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് അല്ലെങ്കിൽ പറയാൻ ഇരിക്കുമ്പോഴേക്ക് മറന്നുപോയി. എന്നാലോ ഫല്യുസല്ലി അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെ, സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് ഓർമ്മ ഇട്ട് കൊടുക്കുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അസ്സലാത്തു ഇൻദ ഖത്മിൽ ഖുർആനി, ഖത്മുൽ ഖുർആനിന്റെ അവസരത്തിൽ പ്രത്യേകം സ്വലാത്ത്. അത് മഹാന്മാർ സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. മൻ ഖതമൽ ഖുർആന ഫലഹു ദഅവത്തുൻ മുസ്തജാബ. മഹാന്മാർ പറയുന്നു, ഖത്മുൽ ഖുർആൻ നടത്തി ദുആ ചെയ്തിട്ട് ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഉറപ്പാണ്. ആ ഉത്തരം കിട്ടുന്നതിന്റെ ഉറപ്പിന്റെ ഭാഗമാണ് സ്വലാത്ത് ചൊല്ലലെന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയോ അസ്സലാത്തു ഇൻദൽ ഖുറൂജി ഇല സൂഖി, ടൗണിലേക്ക് പോകുമ്പോ സ്വലാത്ത്, അങ്ങാടിയിലേക്ക് പോകുമ്പോ സ്വലാത്ത്. വല്ലിൻസിറാഫി മിൻ ദഅവതിൻ വനഹവിഹ, ല്ലേ, ടൗണിലേക്ക് പോവുക, അവിടുന്ന് വരുമ്പോഴൊക്കെ സ്വലാത്ത് ചെല്ലണം. എന്തിനാണത്? അതെന്തിനാണ്? ടൗണ് എന്ന് പറയുന്നത് അത് ഇബ്ലീസിന്റെ സ്ഥലമാണ്, ശൈത്താമാന സ്ഥലമാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ, അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ, മാത്രമല്ല അവിടെ ചെന്നിട്ട് തെറ്റിൽ അകപ്പെടാതിരിക്കാൻ നമ്മുടെ സെക്യൂരിറ്റിയാണ് സ്വലാത്ത്. ഞാൻ വിശദമായി പറയുന്നില്ല. ഇനിയോ അസ്സലാത്തു ഇൻദൽ ഹമ്മി വൽ ഫഖരി വൽ മറളി വൽ ഖൗഫി, ടെൻഷൻ വരുമ്പോൾ നോ ടെൻഷൻ ലൈഫ്, ടെൻഷൻ ഇല്ലാത്ത ലൈഫ് വേണോ? സ്വലാത്ത് വേണോ? ദാരിദ്ര്യം ഉസ്താദ് ഭയങ്കര പേജാറിലാണ്. ഒരാൾക്ക് എത്ര ഇൻട്രസ്റ്റ് ആണ് സന്തോഷം പറയാൻ. ഇപ്പൊ മിനിയാന്ന് ഡൽഹിയിലോ ഉത്തരേന്ത്യയിലോ എവിടെയോ ഒരു പിച്ചക്കാരൻ മരിച്ച സമയത്ത് ചെക്ക് ചെയ്തപ്പോ എത്ര കിട്ടിയത്? 1,30,00,000 പൈസയാണ് കിട്ടിയത്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് എഴുതി വെച്ചിട്ട് പിന്നെ അതിന് ചെക്ക് ചെയ്ത്. അതിന്റെ വീഡിയോ ഒക്കെ വൈറലായി തന്നെ നമുക്കൊന്ന് കണ്ടതാണ്. പിച്ചക്കാരൻ കിടക്കുന്നത് സ്ട്രീറ്റിലാണ്, തെരുവിലാണ്. ഓന്റെ കയ്യിൽ 1,35,00,000 രൂപ പിരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു പുതപ്പ് വാങ്ങാൻ കിട്ടിയില്ല. ഇപ്പൊ ഫഖ്ര് എന്നുള്ളത് എന്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറയല് അത് വലിയ അഭിമാനമൊന്നുമില്ല. ചിലതൊക്കെ നമ്മൾ ഉണ്ട് എന്ന് പറയണം. അത് പൊതുവെ സാധാരണ പറയാം, മലയാളികളുടെ ഒരു സ്വഭാവമാണ്. എന്തുണ്ടെങ്കിലും സമ്മതിക്കൂല. അള്ളാഹു ചെയ്ത നിഅമത്തിനെ അംഗീകരിക്കാൻ ഇത്ര പിശുക്ക് കാട്ടുന്ന വിഭാഗം നമ്മളല്ലാതെ വേറെ ആരുണ്ടാവില്ല. എത്ര ബിസിനസ് ഇതാക്കിയാലും വന്നത് പിരിവിനാണെന്ന് തോന്നിയാൽ സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഫുള്ള് ഡൗൺ ആണ്. അത് നമ്മൾ ഇവിടെ വരുന്ന നിങ്ങൾ അങ്ങനെയാണ് നല്ലോട്ടോ പറയുന്നത്. നിങ്ങളൊക്കെ നല്ല പിരിവ് തരുന്നവരാണ്, നമ്മൾ ചോദിക്കാതെ തന്നെ തരുന്നവരാണ്. ഒരു ദിവസമൊക്കെ നിങ്ങൾ വിജയിപ്പിക്കുന്നവരാണ്, അള്ളാഹു ഇനിയും വിജയിപ്പിക്കട്ടെ. ഒരുപാട് ആളുകൾ ഇത് സദസ്സിലന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പല ഇൻഷാല്ല പിന്നീട് അറിയിക്കും. നമ്മുടെ പൈൻറ്റുകളും മറ്റൊക്കെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉറൂസുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ അതൊക്കെ നിങ്ങളെപ്പോലത്തെ ആളുകൾ തന്നതാണ്. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഫഖ്ര് പറയ, ദാരിദ്ര്യം എന്നത് അത് കൊട്ടിഘോഷിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല. ഇല്ല 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 അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പരിഹാരമുണ്ടോ? ഹബീബിന് ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, കിട്ടിയ അനുഗ്രഹങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ലോകം നടക്കുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രയാസങ്ങൾ. ഇന്നിപ്പോ ചർച്ച എന്താ? ഒളിമ്പിക്സ് 45 കിലോമീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത ജയ്ഷ എന്ന കുട്ടിക്ക് വെള്ളം കൊടുത്തില്ല എന്നാണ്. കളിച്ചിട്ട് വെള്ളം കൊടുക്കാത്തതിനെ കുറിച്ചാണ് ചർച്ച. വിശന്നിട്ട് ദാഹിച്ചിട്ട് വെള്ളം കിട്ടാത്ത എത്രയോ പാവപ്പെട്ടവൻ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവന് വെള്ളം കിട്ടാത്തതിനെ കുറിച്ച് ഇവിടെ ആർക്കും പരാതിയില്ല. അല്ലേ, ദാരിദ്ര്യത്തിന്റെ പടുപ്പുഴിയിൽ അകപ്പെടുമ്പോഴും നമ്മുടെ ചർച്ചകളൊക്കെ അങ്ങനെയാ പോണത്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാത്തിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവരാണ്. ഉസ്താദ് എന്ത് ചോദിച്ചാലും എനിക്ക് അള്ളൊക്കെ തന്നിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ, സാദാത്തിങ്ങളുടെ കൂട്ടത്തിൽ. ഇപ്പൊ ഞങ്ങളൊക്കെ പൈസ ചോദിക്കുമ്പോഴേക്ക് പൈസ ചോദിക്കരുത്, ജനങ്ങളെ ഇടഞ്ഞേറാക്കലാണ്, അവർക്ക് ബുദ്ധിമുട്ടാവും, സംഗതിങ്ങൾ പൈസയും കൊണ്ട് വന്നവരാണ്, എന്നാലും ചോദിക്കരുത് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിന്റെ സ്വഭാവം ഇതിനൊക്കെ നമുക്ക് തെളിവാണ്. പലരും വന്നിട്ട് പറയും ഉസ്താദ് ചോദിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പ്രയാസങ്ങൾ പറയാൻ. ഇപ്പൊ നമ്മളെ മനസ്സിലൊരു ബേജാറുണ്ട്, അതിപ്പോ ഒരു മുതലാളിത്തെ നമ്മൾ കുറ്റി പറയുന്നുണ്ടല്ലോ, എനിക്ക് തീരെ വയ്യാൻ. ഈ പറയണത് അള്ളാഹിനോട് പറഞ്ഞാ പോരെ? മുതലാളിനോട് പറയണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ ഒരു വിനയവും ആ ഒരു മനസ്സും ആ ഒരു തവാദവും അള്ളാഹിന്റെ അടുത്ത് നമ്മൾ ചെലവഴിച്ചാൽ എത്രയോ ഉപകാരമാണ്.
അതുകൊണ്ടാണ് മഹാന്മാര് പറയുന്നത്, അസ്സലാത്തു ഇന്ദൽ ഹമ്മി വൽ ഫഖ്രി വൽ മറളി വൽ ഖൗഫി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് ഹമ്മിനുള്ള പരിഹാരമാണ്, ഫഖ്റിനുള്ള പരിഹാരമാണ്. മഹാന്മാര് പറയുന്നുണ്ട്, നിന്റെ ഹമ്മ് പരിഹരിക്കുന്നതാണ് നാരിയത്ത് സ്വലാത്ത്, അതിന്റെ ഒരു കോർവയുടെ രൂപമാണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ എന്ന് തുടങ്ങുന്ന വലിയ പവറുള്ള സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. അതിൽ പറയുന്നത് തന്നെ ഹബീബിന്റെ സ്വലാത്ത് പരിഹാരമാണ്, രോഗത്തിനുള്ള പരിഹാരമാണ്. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ ഞാൻ പ്രസംഗിക്കുന്നത് ഷൈഖുനായുടെ ചാരത്ത് നിന്നുകൊണ്ടാണ്. ക്യാൻസറിന് ശമനം നൽകിയ മഹാനാണ്. അല്ലാഹുവേ നീ ദറജ വർദ്ധിപ്പിക്കണം റഹ്മാനെ, അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. എത്ര രോഗങ്ങളാണ് ശമിച്ചു മാറ്റിയത്, എത്ര രോഗങ്ങൾക്കാണ് ശമനം നൽകിയത്. ക്യാൻസർ പോലും പരാജയപ്പെടുകയാണ്. ഉസ്താദിനോട് ചോദിച്ചാൽ എങ്ങനെയാണ് ശിഫയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒന്ന് മാത്രമാണ്, സയ്യിദുൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉസ്താദ് തന്നെ ഒരു സന്ദർഭത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് തന്നെ വിശാലമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിന്റെ ഒരു അനുഭവത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ജീവച്ഛവമായി കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗി വരികയാണ്. എല്ലാവരും ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണം. ഒരു രോഗി വരുന്നു, എത്ര തന്നെ പരിഗണിച്ചാലും ശിഫയാകൂല എന്ന ധാരണയുള്ള രോഗിയാണ്. ഉസ്താദ് ആ രോഗിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പറയാണ്, ഹബീബായ നബി തങ്ങളെ വസീല ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ ഞാൻ അവിടുത്തെ പേരക്കുട്ടിയാണ്, പേരക്കുട്ടിയാണ് എന്ന അർത്ഥത്തിൽ ആവശ്യപ്പെടുകയാണ്. എന്റെ ഉപ്പാപ്പയായ അങ്ങയുടെ പ്രത്യേകമായ പവർ കൊണ്ട് അങ്ങയുടെ ഖലീഫയായി ഞാൻ ഈ രോഗിക്ക് മന്ത്രിക്കുകയാണ്, പരിഹാരം നൽകണേ. പറഞ്ഞു തീരുമ്പോഴേക്ക് പരിഹാരമായി. അതുകൊണ്ടാണ് പറഞ്ഞത്, രോഗങ്ങൾക്ക് പരിഹാരമാണ് സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. അൽത ഉമ്മുൽ അംബു മറൈന ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. മുഅ്മിനീങ്ങളെ, നമ്മുടെ സദസ്സ് ഹബീബായ നബി തങ്ങൾക്ക് പൊരുത്തമുള്ളതാകണോ, അവിടുത്തെ ഖൽബിലേക്ക് തൃപ്തി കിട്ടുന്നതാകണം. സ്വലാത്തിനെ പറ്റി പറയാൻ അർഹതയുണ്ടായിട്ടല്ല. സ്വലാത്ത് ചൊല്ലാൻ നിരവധി സന്ദർഭങ്ങളുണ്ട്. രോഗമുള്ളവരില്ലേ, കുട്ടിക്ക് പേടിയാണെന്ന് പറയുന്നവരുണ്ട്, കല്യാണത്തിന്റെ പ്രയാസമുള്ളവരുണ്ട്, ടെൻഷൻ ഉള്ളവരുണ്ട്, പലരും ഇവിടേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അതാരാണ്? സയ്യിദുൽ വുജൂദ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയണേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഉസ്താദിന്റെ ഹക്ക് കൊണ്ട് രോഗങ്ങളെ ക്ഷമ നൽകണേ റഹ്മാനെ, ദാരിദ്ര്യങ്ങൾ അകറ്റണേ റഹ്മാനെ, ഹമ്മിൽ നിന്ന് രക്ഷ നൽകണേ റഹ്മാനെ. ആരുടെ മുമ്പിലും കൈനീട്ടാതെ മരിക്കുന്നത് വരെ ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. അസ്സലാത്തു ഇൻദ റുകൂബിൽ മർകബി, യാത്ര പോകുമ്പോഴും സ്വലാത്ത് വേണം.
യാത്ര ചെയ്യുമ്പോഴും സ്വലാത്ത് വേണം. അസ്സലാത്തു ഫിൽ ഖുതബി, ഖുതുബ പറയുമ്പോഴും ജുമഅയുടെ ഖുതുബയിലും സ്വലാത്ത് വേണം. എല്ലാ വഅളിലും സ്വലാത്ത് വേണം. അസ്സലാത്തു ഫീ അഅ്മാലിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജ് ഉംറയിലും സ്വലാത്ത് പ്രത്യേകം പരിഗണനീയമാണ്. ഞാൻ വിദീസുകളൊന്നും വിശദീകരിക്കുന്നില്ല. പിന്നെയോ അസ്സലാത്തു ഫീ ശഅബാൻ, ശഅബാൻ മാസത്തിലും പ്രത്യേകമായ സുന്നത്താണ്. ശഅബാൻ മാസത്തിൽ ഹബീബിന്റെ മാസമാണ്. ശഅബാനു ശഹ്റു റസൂലില്ലാഹി ഫഗ്തനിമു സിയാമ അയ്യാമിഹിൽ ഗുറിൽ മയാമീനി സല്ലു അലൽ മുസ്തഫ ഫീ ശഗിരിഹി വർജു മിൻ الشفاعه يوم الحشر والدين ശഅബാൻ സ്വലാത്തിന്റെ മാസമാണ്, ഹബീബിന്റെ മാസമാണ്. അതുകൊണ്ട് അതിൽ പ്രത്യേകമായ സുന്നത്താണ്. തീർന്നില്ല, മഹാന്മാര് പറയാണ് അസ്സലാത്തു ഇന്ദ റുഇയതി ആസാരിഹി ശരീഫ, ആസാറ് കാണുമ്പോ സ്വലാത്ത് സുന്നത്താണ്. ഹബീബിന്റെ ആസാറ് കാണുമ്പോ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. മുഅ്മിനീങ്ങളെ അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. നമ്മളൊക്കെ ദോഷികളാണ്, പാപം ചെയ്ത് വരുന്നവരാണ്, അല്ലാഹുവിന്റെ മഅസിയത്തിൽ മുഴുകിയവരാണ്. അതുകൊണ്ട് പരിഹാരമാണ് പറയുന്നത്, ഹറാം കണ്ടവരുണ്ടോ, ഹറാം കേട്ടവരുണ്ടോ, ഹറാം ചിന്തിച്ചവരുണ്ടോ, എന്നെ പറ്റൂലെന്നുള്ള ധാരണ വേണ്ട, ഞാൻ ഇനി നന്നാവൂല എന്നുള്ള ധാരണ വേണ്ട, എന്നെ ഇതിന് പറ്റൂല എന്ന ചിന്ത വേണ്ട. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനും പരിഹാരമാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, സല്ലു അലയ്യ, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. ഫഇന്ന സ്വലാത്ത അലയ്യ കഫാറത്തുൻ ലകു, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ചെയ്യുന്ന ദോഷം പൊറുപ്പിക്കാനുള്ള കാരണമാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, തെറ്റു ചെയ്താല് സ്വലാത്ത് ചൊല്ലണേ, ഹറാമ് കണ്ടു മനസ്സിന് ബേജാറായി, പരിഹാരം സ്വലാത്തിലുണ്ട്. ഒരാളെ ചീത്ത പറഞ്ഞു ബേജാറായി, പരിഹാരം സ്വലാത്തിലുണ്ട്. എല്ലാത്തിനും പരിഹാരം സ്വലാത്താണ്, നമ്മുടെ ശുദ്ധിയാണ് സ്വലാത്ത്. സ്വല്ലു അലയ്യ, സ്വലാത്ത് ചൊല്ലണേ. ഫഇന്ന സ്വലാത്ത അലയ്യ സകാത്തുൻ ലകും, എന്റെ മേലിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് പ്യൂരിഫൈ ചെയ്യാനാണ്, നമ്മെ നന്നാക്കാനാണ്, നമ്മുടെ കൽബ് നന്നാക്കാനാണ്. തെറ്റ് ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ, അല്ലാഹു നമുക്കൊക്കെ പൊറുത്തു തരട്ടെ. പരിഹാരത്തിന്റെ വഴി ഏതാ? ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, ഒരിക്കലും മാറി നിൽക്കരുത്. ഇഷ്ടം പോലെ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നിർത്തുകയാണ്. ആ സ്വലാത്തിന്റെ വഴിയെ പോകണോ? ഹബീബിന്റെ പേര് പറയുമ്പോ സ്വലാത്ത് വേണോ? അത്തഹിയാത്തിൽ സ്വലാത്ത് വേണോ? അസ്സലാത്തു ഇന്ദ സിയാറത്തിൽ മദീന, മദീനത്ത് ചെല്ലുമ്പോ സ്വലാത്ത് വേണോ? മദീനത്തേക്ക് യാത്ര പോവുകയാണ്, അങ്ങ് ചെല്ലുമ്പോഴേക്ക് സ്വലാത്ത് കൊണ്ട് കൽബും നമ്മുടെ നാവും എല്ലാം അങ്ങ് നിറഞ്ഞു നിൽക്കണം. പറയുന്നത് മഹാന്മാരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത് സ്വലാത്തിന്റെ മജ്ലിസാണ്, നമ്മെ നന്നാക്കാനാണ്. സ്വലാത്ത് പരിഹാരമാണ്. ആരുടെ പേരിലാണ് ചൊല്ലുന്നത്? യാ ഖൈറ മദ്ദുഫീനത്ത് ബിൽ ഖായി അഅ്ളുമുഹ
ربه فطاب من طيبه نلقاء والأكم ലോകത്തിന്റെ പരിഭവം പറയാനുള്ള നേതാവല്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പറയുന്നത്, നിങ്ങളൊരു പത്ത് മിനിറ്റു നേരത്തേക്ക് ഖൽബ് റസൂലുള്ളാക്ക് കൊടുക്കേണ്ടതാണ്. പരിഹാരം സ്വലാത്തിലുണ്ട്. മദ്ഹറിന്റെ സ്വലാത്ത്, അത് തുടങ്ങിയത് സ്വലാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഖ്താവായ ശൈഖുനാ തങ്ങൾ ഉസ്താദാണ്. സമ്മതം വാങ്ങിയിട്ടാണ്, മദീനയുടെ സമ്മതം വാങ്ങിയിട്ടാണ്, സുൽത്താനുൽ ഹിന്ദിന്റെ സമ്മതം വാങ്ങിയിട്ടാണ്. സ്വലാത്ത് ചൊല്ലുന്നവൻ നന്നാകുന്നതാണ്. നമുക്ക് നന്നാവാൻ ഭൂതിയുണ്ട്, പരിഹാരത്തിന് ഭൂതിയുണ്ട്, ഒരുപാട് ചിന്തകളിൽ നിന്ന് അകലേണ്ടതുണ്ട്. തീർന്നില്ല ഒരു മനുഷ്യനിങ്ങനെ കഅബയുടെ ചുറ്റുമിങ്ങനെ തവാഫ് ചെയ്യുന്നു, അയാൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു. അയാളോട് ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, എന്താ നിന്റെ കയ്യിലുള്ളത്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അയാൾ പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയം എന്റെ ഉപ്പയുടെ കൂടെയാണ് വന്നത്. വഴിയിൽ വെച്ച് വാപ്പക്ക് രോഗം വന്നു, മാത്രമല്ല വാപ്പയങ്ങ് മരിച്ചുപോയി. വാപ്പ മരിക്കുന്ന സമയത്ത് മുഖമൊക്കെ കറുത്തുപോയി, വല്ലാതെ വേദനിക്കുന്ന രംഗമാണ്. ഞാൻ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അത് പറഞ്ഞിട്ട് ഞാൻ വാപ്പയെ കബറടക്കം ചെയ്തു. അന്ന് രാത്രി എനിക്ക് വല്ലാതെ ഉറക്ക് വന്നു. ഉറക്ക് വന്നപ്പോഴോ അതാ വരുന്നു സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അത്തറിന്റെ പരിമണമുണ്ട്. ഞാൻ എന്റെ വാപ്പയുടെ മരണം കണ്ട ടെൻഷനിലാണ്. എന്റെ വാപ്പ എന്തേ ഇങ്ങനെ മരിക്കാൻ കാരണം? കറുത്ത മുഖത്തോടെ മരിച്ചതാണ്. അല്ലാഹു നമ്മളെ ആക്കിബത്തൊക്കെ നന്നാക്കി തരട്ടെ, നല്ലപോലെ മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. തീർന്നില്ല, ഞാൻ ഇങ്ങനെ നടക്കുമ്പോ എന്റെ വാപ്പ ഇങ്ങനെ കാണുന്നു, വാപ്പന്റെ അടുത്തേക്ക് റസൂലുള്ള നടക്കുന്നു, എന്നിട്ട് മുഖം തടവുന്നു. അല്ലാഹുവിന്റെ ഹബീബ് എന്റെ വാപ്പന്റെ മുഖം തടവുന്നു. ഫസാറ അസദ്ദ ബയാളാ, വാപ്പന്റെ മുഖമങ്ങ് ഹബീബ് തടവിയപ്പോ അസദ്ദു ബയാലം മിനൽ ലബനി, പാലിനേക്കാളും വെണ്മ വന്നു. പിന്നെ വാപ്പയുടെ ബത്തുന് വയറങ്ങ് തടവി, അതും അങ്ങ് വെളുത്തു പോയി. ഹബീബ് പോകാനിരുന്നപ്പോ, ഹബീബ് തടവിയിട്ട് മാറി നിൽക്കാനിരുന്നപ്പോ എന്നോട് ഹബീബ് പറയുകയാണ്, മോനെ നിന്റെ വാപ്പ വല്ലാതെ തെറ്റ് ചെയ്തവനാണ്, വല്ലാതെ പാപം ചെയ്തവനാണ്. പക്ഷേ വക്കാന യുക്സിറു സ്വലാത്ത അലയ്യാ, തെറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ സ്വലാത്ത് ചൊല്ലുകയാണ്. അങ്ങനെ ഞാൻ സ്വലാത്ത് ചൊല്ലി ചൊല്ലി കേട്ടപ്പോഴാണ് വാപ്പക്ക് വേണ്ടി ഞാൻ അങ്ങ് വന്നതാണ്. സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ ഇവിടം കൊണ്ട് തീരുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഖാദിമുണ്ട്, അയാള് രാജാവിന്റെ സെക്യൂരിറ്റി ആണ്. പക്ഷേ മൗസൂഫും ബിൽ ഫസാദി വൽ ഗഫല, എപ്പ നോക്കിയാലും ഫസാദിന്റെ ആളാണ്, അല്ലാഹനെ കുറിച്ച് അശ്രദ്ധവാനാണ്, വലിയ നല്ല ആളൊന്നും അല്ല. ഒരു ദിവസം ഫറായിതുഹു ലൈലതൻ ഫീ മനാമി, ഞാൻ അയാളെ സ്വപ്നത്തിൽ കാണുകയാണ്. അയാള് ഞങ്ങളെ നാട്ടിൽ തെമ്മാടിയായി അറിയപ്പെടുന്നയാളാണ്, അല്ലാഹനെ കുറിച്ച് ചിന്തയില്ലാത്തയാളായി ഞങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളാണ്.
ഞാൻ സ്വപ്നത്തിൽ അയാളെ കാണുന്നുണ്ട്. കാണുന്നത് എങ്ങനെയാണ്? വയദുഹു ഫിയദി റസൂലില്ലാ. സ്വപ്നത്തിൽ കാണുമ്പോ ആ മനുഷ്യന്റെ കൈ മുത്തി നബി പിടിച്ചിട്ടുണ്ട്. ഹബീബ് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ ചോദിച്ചു, യാ റസൂലല്ലാ, ഹബീബേ, ഇന്ന ഹാദൽ അബ്ദ അബ്ദു സൂം മിനൽ മുഇരിദീന അനില്ലാ. അല്ലാഹുവിനെ തൊട്ട് അകന്നയാളല്ലേ ഇവൻ. ഫകൈഫ വളഅത യദക ഫിയദിഹി, പിന്നെങ്ങനെയാണ് അവിടുത്തെ കൈ അയാളുടെ കൈ കൊണ്ട് പിടിച്ചത്? പിന്നെന്തിനാണ് ഹബീബ് അയാളുടെ കൈ പിടിച്ചത്? അപ്പോഴാണ് ഹബീബ് പറഞ്ഞത്, മോനെ എനിക്കതറിയാം. ഖദ അറഫ്തു ദാലിക വഹാ അന അംലി ലാ തസഫഉ ഫീഹി ഇലല്ലാ. അവൻ പാപം ചെയ്തത് കൊണ്ടാണ് അവനെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്, അവനെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. എന്താ അദ്ദേഹം ചെയ്തത്? ക്രെഡിറ്റ് എന്താണെന്നറിയോ? ഹബീബ് പറയാണ്, ബികസറത്തി സ്വലാത്തി അലയ്യ ഇന്നഹു ഫീ കുല്ലി ലൈലത്തിൻ ഹീന യഗ്വി ഇലാ ഫിറാശിഹി യുസല്ലി അലയ്യ അൽഫ മറ. എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് 100,000 സ്വലാത്ത് എന്റെ പേരിൽ ചെല്ലിട്ടൽ ചെല്ലിയിട്ടല്ലാതെ അയാൾ ഉറങ്ങാറില്ല. ഞാൻ അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹി റളിയല്ലാഹു അൻഹു, അവിടുന്ന് ആകെ ബേജാറായി. ഫലമ്മാ അസ്ബഹ്തു, രാവിലെയായി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടു, പള്ളിയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ ഇയാൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്, ഇയാള് മരിച്ചിട്ടില്ല, ഇയാള് ഭയങ്കര ചിരിക്കുന്നുണ്ട്. ചിരിച്ചിട്ടോ അയാൾ എന്റെ അടുത്തേക്ക് വന്ന് ചിരിച്ച് ഇരുന്ന് കൈ തന്നു മുമ്പിൽ വന്നിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, യാ അബ്ദുൽ വാഹിദ്, നിങ്ങളുടെ കൈ ഒന്ന് നീട്ടു. فقد ارسلني اليك رسول الله صلى الله عليه وسلم لا توب على يديك. ഇന്നലെ രാത്രി ഹബീബ് എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ അബ്ദുൽ വാഹിദിന്റെ കൈ പിടിച്ചിട്ട് തൗബ ചെയ്യണം. അതിന്റെ ഇടയിൽ രാത്രി നടന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറയുന്നു, അത്താനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് എന്റെ അടുക്കലേക്ക് വന്നു. വഅഖദ ബിയദി, എന്റെ കൈ പിടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഖും എഴുന്നേൽക്കു മോനെ, നിനക്ക് ഞാൻ ശഫാഅത്തിന് വന്നതാണ്. ഇലാ റബ്ബി, എന്താ കാരണം? ലി അജ്ലി സ്വലാ നിന്റെ സ്വലാത്തിന്റെ കടുപ്പം കൊണ്ട്. ഫന്തലഖതു മഅഹു, ഞാൻ അങ്ങനെ ഹബീബിന്റെ കൂടെ പോയി. ഫശഫഅലി, എനിക്ക് അവിടുന്ന് ശഫാഅത്ത് ചെയ്തു തന്നു. എന്നിട്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു, ഇദാ അസ്ബഹ്ത, മോനെ നീ രാവിലെയായാൽ, ഫഅതി അബ്ദുൽ വാഹിദ്, അബ്ദുൽ വാഹിദിന്റെ അരികിൽ പോവണം. ഫതുബ അലാ യദൈ, എന്നിട്ട് അയാളുടെ മുമ്പിൽ നീ തൗബ ചെയ്യണമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിച്ചു നോക്കണം, സ്വലാത്ത് കൊണ്ട് ഹബീബ് പരിഹാരം നൽകുന്നു എന്ന് മാത്രമല്ല, ചീത്തയായ മനുഷ്യന് തൗബക്കുള്ള വഴി ഒരുക്കുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്തണം. റഹ്മാനെ, ഞങ്ങളൊക്കെ തെറ്റു ചെയ്തവരാണ്, ഞങ്ങൾക്ക് പരിഹാരമാകാൻ. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സ്വലാത്തിലൂടെ ഞങ്ങൾ വിശുദ്ധീകരിക്കണം. റഹ്മാനെ, സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം. റഹ്മാനെ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകാൻ, ഞങ്ങളുടെ ടെൻഷനുകൾക്ക് എല്ലാവിധ ശമനവും നൽകാൻ ഹബീബിലൂടെ കഴിയും. കാരണം ഞങ്ങളെ നന്നാക്കേണ്ടവരാണ്, ഞങ്ങളെല്ലാം അവിടുത്തെ തർബിയത്ത് കുതിക്കുന്നവരാണ്. വിശിഷ്യ, ഞങ്ങളുടെ അരികിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ്, അല്ലാഹുവേ, നീ അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കണം. റഹ്മാനെ, നീ ഏറ്റിക്കൊടുക്കണം. റഹ്മാനെ, അവിടുന്ന് ഞങ്ങളെ തർബിയത്ത് നടത്തി, ഞങ്ങളെ നന്നാക്കി, ആഖിബത്ത് നന്നായി മരിക്കണം. ഞങ്ങളെ പെടുത്തണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം. റഹ്മാനെ, സ്വലാത്തിന്റെ വഴിയിലൂടെ ഹബീബായ നബി തങ്ങളുടെ വഴിയിലൂടെ ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം. റഹ്മാനെ, ഞങ്ങൾ ഇവിടെ അവിടുത്തെ ശൈഖുനയുടെ അരികത്ത് ജീവിക്കുന്നവരാണ്. പഠിച്ചോനെ, അവിടുത്തേക്ക് പൊരുത്തല്ലാത്ത ഒന്നും ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കല്ല. റഹ്മാനെ, ഞങ്ങളുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ ചിന്തകളിൽ, ആലോചനകളിൽ, നടപടിക്രമങ്ങളിൽ, സമീപനങ്ങളിൽ പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് നൽകണം. റഹ്മാനെ, അവരുടെ കരുണ ഞങ്ങൾക്ക് നൽകണം. റഹ്മാനെ, ഞങ്ങൾ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ആഖിറത്തിൽ ചെന്നിട്ട് ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ശഫാഅത്ത് പറയാൻ
ഉസ്താദിനെ നീ ഞങ്ങൾക്ക് ഞങ്ങളുടേതാക്കി തരണം ബഹ്മാനെ, നീ ഞങ്ങളുടേതാക്കി തരണം ബഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാര്, സ്ഥാപനത്തിന്റെ ആളുകൾ, ഇതിന് സംഭാവന ചെയ്തവർ, സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നവർ പലരും ഇന്ന് ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാ ഞാനത് പിന്നീട് പറയും. പടച്ചോനെ റബ്ബേ, നീ അവർക്കൊക്കെ ഖൈറ് നൽകണം ബഹ്മാനെ, ഖൈറ് നൽകണം ബഹ്മാനെ. ഇൻഷാല്ലാ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്വാലി ഉസ്താദ് അല്പം നമ്മോട് സംസാരിക്കും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരുപാട് ആളുകളാൽ നമ്മുടെ വേദി സമ്പന്നമാണ്. ബഹുമാനപ്പെട്ട ഉറൂസ് പരിപാടിയുടെ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട ഉജിരത്തങ്ങൾ അല്ലാഹുവിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം ബഹ്മാനെ. അവിടത്തേക്ക് എല്ലാവിധ ഹിമ്മത്ത് കൊടുക്കണം ബഹ്മാനെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് മദനി മച്ചമ്പാടി, അതേപോലെ ബാക്കിമാർ, സഖാഫി ഉസ്താദ്, മറ്റു തുടങ്ങി ഒരുപാട് ആളുകൾ ജിദ്ദയിലെ നമ്മുടെ പ്രവർത്തകരായ ഹാജിയാമാരായ ലത്തീഫ് ഹാജി തുടങ്ങി മൊയ്തീൻ ഹാജി, അവരടക്കമുള്ള ആളുകൾ ഇൻഷാല്ലാ അവരൊക്കെ ഇൻഷാല്ലാ നമ്മോട് പരിചയപ്പെടും. ഞാൻ ഇപ്പം നിർത്തുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മദ്ഹർ സ്വലാത്തിൻ്റെ പ്രധാന ഘടകമായി ബഹുമാനപ്പെട്ട സ്വാലി ഉസ്താദ് എപ്പോഴും നമ്മുടെ കൂടെയുള്ളതാണ്. പല ആളുകൾ ഉസ്താദെങ്ങാനും ഒരു സ്വലാത്തിന് വരാതിരുന്നാൽ പലരും പറയും ഇന്നൊരു മട്ടല്ല എന്ന് പറയും. കാരണം ഉസ്താദ് ഇങ്ങനെ വന്ന് മുമ്പിൽ ഇരിക്കുന്നത് വലിയൊരു അനുഗ്രഹമായി.